ശിവശങ്കറിനെതിരെ വിവാദം കത്തിനിൽക്കെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യ ഉപദേശകനായി രാജീവ് സദാനന്ദനെ നിയമിച്ചതിൽ വിവാദം ഉൾപ്പെട്ട സ്പ്രിംഗ്ലർ വിവാദം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് രാജീവ് സദാനന്ദൻ ഉൾപ്പെട്ട രണ്ടംഗ സമിതിയെ ആയിരുന്നു ദിവസം പിന്നിട്ടിട്ടും സമിതിയുടെ അന്വേഷണം പൂർത്തിയായിട്ടില്ല കോവിഡ് ഗുരുതര സാഹചര്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഉപദേശകരുടെ നീണ്ട നിരയിലേക്ക് ആരോഗ്യ ഉപദേശകനായി രാജീവ് സദാനന്ദൻ എത്തുന്നത് നീണ്ടകാലം ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന പരിചയ സമ്പത്ത് കണക്കിലെടുത്താണ് നിയമനം എന്നാൽ ഇതേ രാജീവ് സദാനന്ദനും മുൻ കേന്ദ്ര വ്യോമയാന സെക്രട്ടറി മാധവൻ നമ്പ്യാറും അടങ്ങുന്ന സമിതിയെ സ്പ്രിംഗ്ലർ വിവാദത്തിൽ അന്വേഷണത്തിന് സർക്കാർ നിയോഗിച്ചത് ഏപ്രിൽ മാസത്തിൽ ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകാനായിരുന്നു ആവശ്യപ്പെട്ടത് അന്വേഷണം ആരംഭിച്ച് എൺപത്തിയഞ്ചു ദിവസം പിന്നിട്ടു ഈ റിപ്പോർട്ട് ഇനിയും നൽകിയിട്ടില്ല അന്വേഷണം തുടരുകയാണെന്ന് സമിതിയിലെ രണ്ടാമത്തെ അംഗമായ മാധവൻ നമ്പ്യാർ ഏഷ്യൻ ന്യൂസിനോട് പറഞ്ഞു ഇതിനിടയിലാണ് ആരോഗ്യ ഉപദേശകനായി രാജീവ് സദാനന്ദന്റെ നിയമനം ദുരൂഹമാവുന്നത് നിലവിൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത മുൻ ഐ ടി സെക്രട്ടറി ശിവശങ്കറിനെതിരെയാണ് സ്പ്രിംഗ്ലറിലും കടുത്ത ആരോപണങ്ങൾ ഉയർന്നത് ശിവശങ്കറിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു ഗൗരവമേറിയ ഈ അന്വേഷണം പാതി വഴിയിലിട്ടാണ് രാജീവ് സദാനന്ദന്റെ പുതിയ ചുമതല അന്വേഷണ സമിതിയിലെ മറ്റൊരംഗമായ മാധവൻ നമ്പ്യാർ സർക്കാരിന്റെ ഹൈപ്പവർ ഐ ടി ഉപദേശക സമിതി വൈസ് ചെയർമാനുമാണ് ഏഷ്യൻ തിരുവനന്തപുരം